നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബപ്പെ PSGയോട് ഫ്രീ ഏജന്റായി കൊണ്ടാണ് വിട പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഈ സീസണോട് കൂടി അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പൂർത്തിയാവുകയായിരുന്നു. ഈ കരാർ പുതുക്കാനുള്ള ശ്രമങ്ങൾ ഈ സീസണിന്റെ തുടക്കം തൊട്ടേ PSG നടത്തിയിരുന്നു. എന്നാൽ ഈ ഒരു കോൺട്രാക്ട് പുതുക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല, ഫ്രീ ഏജന്റായി കൊണ്ട് ക്ലബ്ബ് വിടാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം എംബപ്പെ സീസണിന്റെ അവസാന ഘട്ടത്തിൽ PSGയെ അറിയിക്കുകയായിരുന്നു. ഇത് PSGയുടെ പ്രസിഡന്റായ നാസർ അൽ ഖലീഫി ഉൾപ്പെടെയുള്ളവരെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫ്രഞ്ച് ലീഗിലെ പല മത്സരങ്ങളിലും കിലിയൻ എംബപ്പയെ പിന്നീട് അവർ പുറത്തിരുത്തിയത്. ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ എംബപ്പെ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. തന്നെ ബാക്കി മത്സരങ്ങളിൽ കളിപ്പിക്കില്ലെന്ന് മുഖത്ത് നോക്കി PSG വയലന്റായി കൊണ്ട് പറഞ്ഞു എന്നാണ് എംബപ്പെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പരിശീലകൻ ലൂയിസ് എൻറിക്കെയും അതുപോലെ തന്നെ സ്പോർട്ടിംഗ് ഡയറക്ടറായ ലൂയിസ് കാമ്പോസുമാണ് തന്നെ രക്ഷിച്ചതെന്നും എംബപ്പെ ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾ.com റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ സീസണിന് ശേഷം ക്ലബ്ബ് വിടാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ ക്ലബിനോട് പറഞ്ഞ സമയത്ത് ഒരൽപ്പം വയലന്റ് ആയിക്കൊണ്ടാണ് അവർ എന്നോട് പ്രതികരിച്ചത്. അതോടെ ഇനി ബാക്കിയുള്ള മത്സരങ്ങളിൽ എനിക്ക് കളിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ലൂയിസ് കാമ്പോസും എൻറിക്കെയും എന്നെ രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് പിന്നീട് കളിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു എൻ്റെ ഈ വർഷത്തെ സ്വപ്നങ്ങൾ ഒരൽപ്പം വ്യത്യസ്തമായിരുന്നത്. എൻ്റെ നിലവാരത്തിന് അനുസരിച്ചുള്ള ഒരു പ്രകടനം പുറത്തെടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷെ വരുന്ന സീസണുകൾ അങ്ങനെയാവില്ല. ഇതാണ് എംബപ്പെ ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 5 വർഷത്തെ ഒരു കോൺട്രാക്ടിലാണ് അദ്ദേഹം റയൽ മാഡ്രിഡുമായി ഒപ്പുവെച്ചിട്ടുള്ളത്. PSGയിൽ ലഭിച്ചിരുന്നതിനേക്കാൾ വളരെയധികം കുറവ് സാലറിയാണ് അദ്ദേഹത്തിന് റയലിൽ ലഭിക്കുക. പക്ഷേ റയലിന് വേണ്ടി കളിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു കുട്ടിക്കാലം തൊട്ടേയുള്ള സ്വപ്ന സാക്ഷാത്കാരമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.